ഇന്നത്തെ ഭരണ സംവിധാനത്തിൽ ഇന്ത്യയിലെ ക്രൈസ്തവർ സുരക്ഷിതരാണോ എന്നതാണ് ഇന്നത്തെ വിഷയം. ഇത് അവതരിപ്പിക്കുന്നത് റവറൻഡ് ഡോക്ടർ വർഗീസ് ചെത്തിപ്പുഴയാണ്. ആധുനിക ലോകത്തിൻ്റെ ശാസ്ത്ര പുരോഗതിയും വിപ്ലവാത്മകമായ വ്യതിയാനങ്ങളും യുവജന മുന്നേറ്റവും എല്ലാം കാണുമ്പോൾ സാധാരണ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ എന്താണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? ഇത് എന്തൊരു ലോകമാണ്? ലോകമാകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക പുരോഗതിയിൽ തല ഉയർത്തി നിൽക്കുന്ന പല രാജ്യങ്ങളുണ്ട്. രാജ്യ പുരോഗതിയിൽ അഭിമാനം കൊള്ളുന്ന നേട്ടങ്ങൾ മനുഷ്യൻ നേടിക്കൊണ്ടിരിക്കുന്നു. ചില ജനതകൾ സാക്ഷരതയുടെ നെറുകയിലെത്തിയിരിക്കുന്നു. അങ്ങനെ നാനാവിധമായ പുരോഗതി മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ചില സമ്പന്ന രാജ്യങ്ങൾ ദരിദ്ര രാജ്യങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. സമ്പന്നരായ ശതകോടീശ്വരന്മാരായ ചില വ്യക്തികൾ തങ്ങൾ സമ്പാദിച്ച സമ്പത്തിൻ്റെ ഒരു ഭാഗവും മാനവ പുരോഗതിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. മാനവരക്ഷയ്ക്ക് വേണ്ടി മതങ്ങളും മതസ്ഥാപനങ്ങളും തങ്ങളാലാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ലക്ഷ്യം മാനവ പുരോഗതിയും സമാധാനം നിറഞ്ഞ ഒരു രാജ്യം പടുത്തുയർത്തുകയുമാണ്. ഭാരതമെന്ന മഹാരാജ്യം സ്വതന്ത്രയായിട്ട് 75 വർഷങ്ങളാകുന്നു. സ്വാതന്ത്ര്യലബ്ധി അത്ര എളുപ്പമുള്ള ഒന്നായിരുന്നില്ല എന്ന് ചരിത്രബോധമുള്ള എല്ലാവർക്കും അറിയാം. ആയിരങ്ങൾ ചോരയും നീരും കൊടുത്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നവർ സ്വാതന്ത്ര്യം ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ജനാധിപത്യ രീതിയിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളാണ് ഇന്ത്യ ഭരിക്കുന്നത്. രാഷ്ട്രമീമാംസയുടെ ബാലപാഠങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന് തന്നെ കാഴ്ചവെച്ചത് ഇന്ത്യക്കാരനായ ചാണക്യപുരിയിലെ ചാണക്യനാണ്. ചാണക്യൻ ഗ്രന്ഥകർത്താവും തത്വജ്ഞാനിയും സാമ്പത്തിക വിദഗ്ധനും നിയമവിദഗ്ധനും ഉപദേശകനും രാഷ്ട്രതന്ത്രജ്ഞനുമാണെന്ന് അരങ്ങത്ത് പഠനം നടത്തിയിട്ടുള്ളവർക്ക് അറിവുള്ളതാണ്. രാജ്യതന്ത്രജ്ഞതയുടെ അടിസ്ഥാന തത്വങ്ങളെല്ലാം ലോകത്തിന് കാഴ്ചവെച്ച മഹാനായ ചാണക്യൻ്റെ ഭാരതഭൂമി ഇന്ന് ഭരിക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ്. സംസ്ഥാനത്തിലും കേന്ദ്രതലത്തിലുമെല്ലാം ഭരണം നടത്തുന്നത് ഒരു പാർട്ടിയോ ഒരേ ആശയക്കാരായ മറ്റു പാർട്ടികളോ ചേർന്നുള്ളവരാണ്. ഭാരതത്തിൻ്റെ ഭരണമെല്ലാം സുഗമമായി കൊണ്ടുപോകുവാൻ ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. രാഷ്ട്രീയം നല്ലതാണ്, എന്നാൽ അതൊരു മോശമായ തൊഴിലാണെന്നാണ് പൊതുവെ ഒരു സംസാരമുള്ളത്. പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ടി എന്നൊരു ചൊല്ലുണ്ട്. അധികാരത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിച്ച് അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന നിരവധി നേതാക്കൾ ഇന്നുണ്ട്. രാജ്യസേവനം വെറും ഒരു തൊഴിലാക്കി മാറ്റുമ്പോഴാണ് സേവനം നിന്നുപോകുന്നതും ജനങ്ങൾ അവഗണിക്കപ്പെട്ടു പോകുന്നതും. ആധുനിക ലോകത്ത് രാജ്യഭരണം, ഏകാധിപത്യ ഭരണം, മതാധിപത്യ ഭരണം, ജനാധിപത്യ ഭരണം, അങ്ങനെ പല ഭരണ സംവിധാനങ്ങൾ നിലവിലുണ്ട്. എല്ലാ ഭരണ സംവിധാനങ്ങളിലും വെച്ച് പൊതുജന അംഗീകാരം നേടിയിട്ടുള്ളത് ശരിയായ ജനാധിപത്യ സംവിധാനം തന്നെയാണ്. ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇവിടെ എല്ലാ മതങ്ങൾക്കും ഒരുപോലുള്ള സ്ഥാനമുണ്ട്. എല്ലാ മതസ്ഥർക്കും തങ്ങളുടെ മതം അനുശാസിക്കുന്നതനുസരിച്ച് ജീവിക്കുവാനും പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഭരണഘടന അനുവദിക്കുന്നുണ്ട്. ഏതാണ്ട് ഇതുപോലെ തന്നെ ഒരുവനെ ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നതിനും പ്രവർത്തിക്കുന്നതിനും നിയമം അനുവദിക്കുന്നുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യ അറിയപ്പെട്ടിരുന്നതും ആദരിക്കപ്പെട്ടിരുന്നതും ഇന്ത്യയുടെ മതേതര നിലപാടുകളും ചേരിചേരാ നയങ്ങളുമായിരുന്നു. പ്രസ്തുത നിലപാടുകളൊക്കെ ഇന്ന് മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറയാം. മതേതരത്വം ഭരണഘടനയിൽ വാഗ്ദാനം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അത് കാത്തുസൂക്ഷിക്കുവാൻ കോടതികളെ സമീപിക്കേണ്ട ഗതികേടാണ് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ ചേരിചേരാ നയവുമെന്ന് പറയേണ്ടി വരുന്നു. ലോകത്തെല്ലായിടത്തും ക്രൈസ്തവ സഭകൾ, പ്രത്യേകിച്ച് കത്തോലിക സഭ, ആക്രമണ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. സഭയുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് പലയിടത്തും സർക്കാരുകൾ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെയെല്ലാം മാനിച്ചുകൊണ്ട് സഭാ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ്. സഭ ഒരിക്കലും അധികാര വിധേയത്വത്തിന് എതിരല്ല. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഓരോരുത്തരും
മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലുള്ള അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവസംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തനിക്ക് തന്നെ ശിക്ഷാവിധി വരുത്തി വയ്ക്കും. എന്തെന്നാൽ അവർ നിൻ്റെ നന്മയ്ക്കു വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ്. മനസാക്ഷിയെ മാനിച്ച് നിങ്ങൾ വിധേയത്വം പാലിക്കണം. നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇതേ കാരണങ്ങളാൽ തന്നെയാണ്. ഓരോരുത്തരും അവകാശപ്പെട്ടത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം ആവശ്യപ്പെടുന്നവന് ചുങ്കം, ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. പൗലോസ് റോമക്കാർക്ക് എഴുതിയ ലേഖനം 13:1-7 വാക്യങ്ങളാണ് നാം കേട്ടത്. സർക്കാർ സംവിധാനങ്ങളോടും അധികാരികളോടും സഭ എങ്ങനെ പെരുമാറണമെന്ന് സൂചിപ്പിക്കുന്ന വിശുദ്ധ പത്രോസിൻ്റെ ലേഖനം കൂടി നിരീക്ഷിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ അധികാരികളായ രാജാവോ ദുഷ്കർമ്മികളെ ശിക്ഷിക്കുവാനും സത്കർമ്മികളെ പ്രശംസിക്കുവാനുമായി രാജാവിനാൽ അയക്കപ്പെടുന്ന പ്രാദേശിക അധികാരികളോ ആരായിരുന്നാലും, നിങ്ങൾ കർത്താവിനെ പ്രതി എല്ലാ മാനുഷിക അധികാരികൾക്കും വിധേയരായിരിക്കും. എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവിൻ. ദൈവത്തെ ഭയപ്പെടും, രാജാവിനെ ബഹുമാനിക്കുവിൻ. പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായത്തിൽ നിന്ന് ഉള്ളതാണിത്. സത്യത്തിനും ധർമ്മത്തിനും ധാർമ്മിക നിയമങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും അനുസരണമായിട്ടാണ് സഭ മുൻപോട്ട് പോകുന്നത്. ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ സഭ ഭരണ സംവിധാനത്തെ വിയോജിപ്പും എതിർപ്പും അറിയിക്കുവാൻ മുൻപോട്ട് വരാറുണ്ട്. അത് സഭയുടെ പ്രവാചക ദൗത്യം തന്നെയാണ്. ഇവിടെയാണ് സർക്കാർ തലങ്ങളിലുള്ള പ്രതിസന്ധികൾ ആരംഭിക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും ചിലപ്പോൾ സർക്കാർ സ്വാധീനം ഉപയോഗിച്ച് സഭയെ അടിച്ചമർത്തുന്നത്. കേരളത്തിൽ അടുത്ത കാലത്ത് വളരെ സംസാര വിഷയമായ ഒരു സംഭവമുണ്ട്. BJP-ക്കാരനും കടുത്ത ഹിന്ദു മതവിശ്വാസിയുമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈസ്റ്റർ ദിനത്തിൽ ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ സന്ദർശിച്ചതും സഭാപിതാക്കന്മാരുമായി സംബന്ധിച്ചതും. ഈസ്റ്റർ സുദിനത്തിൽ തന്നെ കേരളത്തിലെ സഭാ മേലധ്യക്ഷന്മാരെ BJP-യുടെ നേതാക്കൾ സന്ദർശിച്ചതും ആശയവിനിമയം നടത്തിയതും വളരെ വളരെ സംസാര വിഷയം ആയിത്തീർന്നിട്ടുണ്ട് കേരളത്തിൽ. ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സൂറോ മലബാർ സഭയുടെ പരമാധ്യക്ഷൻ BJP-യെക്കുറിച്ച് സംസാരിച്ചത് വളരെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാംപ്ലാനി കാർഷിക സമ്മേളനത്തിൽ ചെയ്ത പ്രസംഗം റബ്ബർ കർഷകർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചാൽ BJP-യെ പിന്താങ്ങുമെന്ന സൂചന നൽകുന്ന വിധത്തിലായിരുന്നു. സഭയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ പ്രസ്താവനകളൊക്കെ BJP അനുകൂലമാണെന്ന ചർച്ചാ മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടുകൂടി കത്തോലിക്കരെല്ലാം BJP അനുയായികളാണെന്ന് മുദ്രകുത്തപ്പെട്ടു. ഇന്ത്യയിലെ ഏതൊരു പൗരനും ഏതു മതവിശ്വാസിയായാലും അവനിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുവാനും അഭിപ്രായം രേഖപ്പെടുത്തുവാനും അവകാശമുണ്ട്. സഭാധികാരികൾക്ക് പൗരന്മാരെന്ന നിലയിൽ തങ്ങളുടെ അനുയായികളെ പഠിപ്പിക്കുവാനും അവർക്ക് വേണ്ടി പ്രസ്താവനകൾ ഇറക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ പേരിൽ ആരെയും ക്രിസംഖികളാക്കുവാനും കമ്മികളാക്കുവാനും ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. കേരളത്തിലെ ക്രൈസ്തവർ ഇവിടെ മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങളുടെ കീഴിൽ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ്. ആർക്കും ആരെയും എല്ലാക്കാലത്തും അവഗണിക്കുവാൻ സാധിക്കുക ഇല്ല എന്നതിൻ്റെ ഒരു സൂചനയാണ് അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ. കേരളത്തിൽ സർവ്വസാധാരണമായി കൊണ്ടിരുന്നതും ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിച്ചതുമായ ചില ക്യാൻസർ രോഗത്തെപ്പറ്റി മതനേതാക്കൾ തങ്ങളുടെ ജനത്തെ അറിയിച്ചപ്പോൾ ഇവിടുത്തെ പള്ളിപ്പാട്ടികളെന്നും കരുതപ്പെട്ടിരുന്ന നേതാക്കൾ ആരെയോ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി എത്ര മോശമായ പ്രസ്താവനകളാണ് നടത്തിയതെന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്. തങ്ങളുടെ വോട്ട് ബാങ്കിൽ നിന്നും ആയിരങ്ങൾ ചോർന്നുപോയാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ അടുത്തറിയാവുന്ന എല്ലാ പാർട്ടിക്കാരും ഇന്ന് ആകുലചിതരാകുകയും മുതലക്കണ്ണീർ പൊഴിക്കുകയുമാണ്. നിങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഓടിവരുന്ന അവസരവാദികളെ തിരിച്ചറിയുവാനുള്ള വിവേകം
സഭാ മക്കൾക്കും സഭാ നേതൃത്വത്തിനും ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇന്ത്യ മുഴുവൻ ഇന്ന് ഏതാണ്ട് കൈയടക്കിയിരിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. BJP എന്ന വലിയ കുടക്കീഴിൽ പ്രവർത്തിക്കുന്ന ചില പോഷക സംഘടനകളാണ് സംഘപരിവാർ, RSS, ബജരംഗദൾ, VHP, ശ്രീരാമസേന, ഗോസംരക്ഷണ സേന എന്നിവയൊക്കെ. ഇവയിൽ ചിലതൊക്കെ മതതീവ്രവാദികളും മറ്റ് മതങ്ങളെ വെറുക്കുന്നവരുമാണെന്ന് അവരുടെ പ്രസ്താവനകളിൽ കൂടി വ്യക്തമായിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള സംഘടനകളോട് യോജിച്ചു പോകുവാൻ ക്രൈസ്തവർക്ക് സാധിക്കുകയില്ല. കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയോ സംഘപരിവാറിൻ്റെ കേവല രാഷ്ട്രീയ മുഖം മാത്രമാണല്ലോ BJP. ക്രൈസ്തവ വിദ്വേഷം വച്ച് പുലർത്തുന്ന സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉള്ളതിൽ ഒന്നായ ബജ്രംഗദൾ എന്ന ഭീകര സംഘടനയാണ് 1999 ഓസ്ട്രേലിയൻ മിഷണറിയായ ഗ്രഹാം സ്റ്റുവാർഡിനെ അദ്ദേഹത്തിൻ്റെ കുട്ടികളായ ഫിലിപ്പിനെയും തിമോത്തിയെയും തീയിട്ട് കൊന്നത്. അടുത്ത കാലത്ത് 2021 July 5 ലോകമനസാക്ഷിയെ ഞെട്ടിപ്പിച്ചതായ സംഭവമാണ് മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് ജയിലിലടയ്ക്കപ്പെട്ട് ദാരുണമായി മരിച്ച വന്നിവയോധികനായ ഫാദർ സ്റ്റാൻസ്വാമി എന്ന ഈശോ സഭാ വൈദികൻ്റെ കഥ. ഇന്ത്യയിൽ പലയിടത്തും ക്രൈസ്തവ മിഷണറിമാരെ ആക്രമിക്കുന്നതും ദേവാലയങ്ങളും മതസ്ഥാപനങ്ങളും നശിപ്പിക്കുന്നതും നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ 1997 BJP ഭരണം ആരംഭിച്ചത് മുതൽ ഇന്നോളം വിശ്വസനീയമായ വിവിധ ഏജൻസികളും സഭയിൽ നൽകുന്ന കണക്കുകളനുസരിച്ച് ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ ഓരോ വർഷവും അടിക്കടി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. 1998 BJP ഭരണം ആരംഭിച്ചപ്പോൾ 86 ആക്രമണങ്ങൾ ആണ് ഉണ്ടായിരുന്നതെങ്കിൽ അത് ഓരോ വർഷവും കൂടിക്കൂടി 2023 598 മുകളിൽ ആയിരിക്കുകയാണ്. ഇന്ന് മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പള്ളി കത്തിക്കലും മറ്റ് ക്രൈസ്തവ പീഡനങ്ങളുമെല്ലാം അപലപനീയമാണ്. അവയൊക്കെ അടിച്ചമർത്തുവാൻ സർക്കാരിൻ്റെ ആത്മാർത്ഥമായ പരിശ്രമം ആവശ്യമാണ്. BJPയുടെ പോഷക സംഘടനകളാണ് പല ആക്രമണങ്ങളുടെയും പിന്നിലെന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് സഭയിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന അപകടങ്ങളെ മണത്തെറിയുവാനും വിലയിരുത്തുവാനും സഭാ നേതൃത്വത്തിന് കഴിയണം. ഇന്ന് ക്രിസ്ത്യാനിയെ സഹായിക്കുവാനുള്ള ചില പാർട്ടികളുടെ വ്യഗ്രത കാണുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർ എങ്ങനെ അതിശയം പ്രകടിപ്പിക്കാതിരിക്കും? അതുകൊണ്ട് ജാഗ്രത പാലിക്കുക, വിവേകമതികളായിരിക്കുക. എന്നെ ക്ഷമയോടെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.